വിശേഷണങ്ങൾ, ആ നാമഗുണ വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യ, അള്ളാഹുവേ നീ റഹ്മാനാണല്ലോ, നീ റഹീമാണല്ലോ, എന്റെ ഇന്ന കാര്യം നീ സാധിപ്പിച്ചു തരണേ അല്ലാ. തവസ്സുലാണ്, തർക്കമില്ല, മുജാഹിദികൾ നടത്തുന്നതാണ്, നടത്തുന്നു പറയുന്നതാണ്. പിന്നെയോ നമ്മൾ ചെയ്ത സ്വാലിഹായ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവേ ആ പ്രവൃത്തി ഞാൻ ഉദ്ദേശിച്ചത് ചെയ്തത് നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ എന്റെ ഇന്ന കാര്യം നീ സാധിപ്പിച്ചു തരണേ അല്ലാ. തർക്കമുണ്ടോ ഇതിൽ? ഇല്ല. നമ്മൾ നടത്തുന്നതാണ്, നടത്തേണ്ടതാണ്. മറ്റൊന്ന്, ജീവിച്ചിരിക്കുന്ന നല്ല ആളുകളോട് നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യണമെന്ന് പറയുക. ഇതിനും തർക്കമുണ്ടോ? ഇല്ല. ഈ തവസ്സുൽ നമ്മൾ ഇതിലല്ല. ഇതല്ലാത്ത മറ്റുള്ള ഹക്കജാഹ് ബറക്കത്തുകൾ കൊണ്ടൊക്കെയുള്ള തവസ്സുൽ ഉണ്ടല്ലോ, അവിടെയാണ് പ്രശ്നം. ഇസ്ലാമിൽ അത് ഉണ്ടെന്ന് പറയണമെങ്കിൽ രേഖ വേണം. കൃത്യമായി തെളിയിക്കാൻ മുസ്ലിയാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നതും കൂട്ടത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പോഴോ ഇവിടെ മുസ്ലിയാർ പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായില്ലേ? ഏ, എന്താ സംഭവം? വല്ല കടുത്ത വരൾച്ച. ആ വരൾച്ച ഉണ്ടായപ്പോ എന്തുണ്ടായി? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട്, അല്ലെങ്കിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കിക്കൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പ്രാർത്ഥിച്ചില്ലേ? ആ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വസീലയാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചില്ലേ എന്നാണ്. ഇതിലെന്താ കുഴപ്പം? എന്താ പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരോട് നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യണമെന്ന് പറയാം. അതൊരു തവസ്സുലാണ്, ഇസ്ലാമുള്ള തവസ്സുലാണ്. ഇവിടെ എന്താ ചെയ്തത്? അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇമാമാക്കിക്കൊണ്ട് ആരംസ്കരിപ്പിക്കുന്നു, സ്വലാത്തുൽ ഇസ്തിസ്ഖ നടത്തുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇമാമാക്കിക്കൊണ്ട് ആരംസ്കരിപ്പിക്കുന്നു, സ്വലാത്തുൽ ഇസ്തിസ്ഖ നടത്തുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എന്തേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹക്കും ജാഹും ബറക്കത്തുമാണോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഹക്കും ജാഹും ബറക്കത്താണോ മേലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ തന്നെ. എന്നാ എന്തേ വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹക്കും ജാഹും ബറക്കത്തുള്ളവർ ദുആ ചെയ്തില്ല? എന്തേ ചെയ്തില്ല? അത് പറ്റൂല. പിന്നേതാ, ജീവിച്ചിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ദുആ കൊണ്ട്. ഇത് തകരാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുസ്ലിയാക്കന്മാർ പോയി പോയി ഇന്ന് എവിടെ എത്തിയറിയോ? നിങ്ങൾ കാണാൻ പോവാണ്, നമ്മുടെ ഹമീദ് വൈസി, അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് പറയാണ്, എന്ത്, മഹാന്മാർക്ക്, അമ്പിയാക്കൾക്ക്, അതുപോലെ ഔലിയാക്കൾക്ക് പരിധിയില്ലാതെ കാണാനും കേൾക്കാനും കഴിയും. എങ്ങനെ? നിങ്ങൾക്ക് സുന്നി മുജാഹിദ് തർക്കണ്ടോ? സത്യത്തിന് പരിധിയില്ലാതെ കാണുന്നവനാരാ? നമ്മുടെ കണ്ണിന് കാഴ്ചക്ക് പരിധിയുണ്ട്, നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട്, നമ്മുടെ കഴിവിന് പരിധിയുണ്ട്, അമ്പിയാക്കളുടേതിനും പരിധിയുണ്ട്, ഔലിയാക്കളുടേതിനും പരിധിയുണ്ട്, ഉണ്ടല്ലോ. പക്ഷേ അമ്പലക്കടവ് ഹമീദ് വൈസി പറയാൻ പോവാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിധിയില്ലാതെ കണ്ടു, അറിഞ്ഞു, പറഞ്ഞു കൊടുത്തു. എന്താ സംഗതി? അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം അദ്ദേഹത്തിന്റെ മുഴുത്തി എന്ന നിലക്ക് എന്തുണ്ടായിരുന്നു? മരിച്ചവരെ ജീവിപ്പിക്കുക, അതുപോലെ തന്നെ ജന്മന അന്ധത, അതുപോലെ കുഷ്ഠം, വെള്ളപ്പാണ്ടൊക്കെ വായിച്ച ആളുകളെ സുഖപ്പെടുത്തി കൊടുക്കുക, അതുപോലെ തന്നെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് എന്താന്ന് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ കഴിച്ച ആഹാരം എന്ത് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹുവിന്റെ ഇതിന്, അല്ലാഹുവിന്റെ ഇതിന്, ഇതിനില്ല, അല്ലാഹുവിന്റെ ഇതിനുണ്ട്, ഉണ്ടല്ലോ. ആ ഒരു കണ്ടീഷൻ അവിടെയുണ്ട്. അപ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കേൾവിക്ക് പരിധിയില്ലേ? ഉണ്ട്. അറിവിന് പരിധിയില്ലേ? ഉണ്ട്. പക്ഷേ അമ്പലക്കടവ് ഹമീദ് വൈസി പറയുന്നു, പരിധിയില്ലാതെ കേൾക്കാൻ, പരിധിയില്ലാതെ പറഞ്ഞു കൊടുക്കാൻ, പരിധിയില്ലാതെ അറിയാൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിച്ചു എന്ന് ശേഷം നമ്മളെ മുസ്തഫൽ വൈസി പറയുന്നത് കേൾക്കും. എന്ത്? ഉപർ പറയും, അമ്പിയാക്കന്മാരുടെ കഴിവിന് പരിധിയുണ്ട്. അമീദ് വൈസി വരികയാണെങ്കിൽ ഇല്ല, മുസ്തഫൽ വൈസി വരാനുണ്ട്. ഏതാ ശരി എന്നുള്ളത് ഓരന്നെ പറയുന്നത്, നമ്മൾ പറയുന്നത് പരിധിയുണ്ട് എന്നുള്ള ആ വിഷയത്തിൽ മുസ്തഫൽ വൈസി പറഞ്ഞതാണ്. അപ്പൊ ഇനി ഇയാൾ പറയുന്നത് അമ്പലക്കട പറയുന്ന ഭാഗം അവിടെ ഇരിക്കട്ടെ, നമ്മുടെ മഹാന്മാരായ അമ്പിയാക്കളെ കുറിച്ച് പരിശോധിച്ചു നോക്കൂ. മഹാനായ നബിക്കുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ആലെ ഇംറാൻ 49-ാം ആയത്തിൽ വിശദീകരിക്കുന്നു. ആലെ ഇംറാൻ 49-ാം ആയത്തിൽ പറയുന്നു, ഈസാ നബി പറയുകയാണ്, പറയുകയാണ്, നിങ്ങൾ കഴിച്ച ഭക്ഷണം ഞാൻ എന്ന് പറഞ്ഞു തരാം.
നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ച വസ്തുക്കൾ ഏതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇന്ന ഫീ ദാലിക ആയത്തിലേക്കും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലുള്ള അല്ലാഹു പഠിപ്പിക്കുന്നു. ഈസ്രായേൽ പറയുകയാണ്, നിങ്ങൾ ചോദിച്ചോ ആര് കഴിച്ച ഭക്ഷണം ഞാൻ പറഞ്ഞുതരാം. ആ എന്താ നബി ഞാൻ കഴിച്ചത്? രാവിലെ കാലിച്ച രണ്ട് ബിസ്ക്കറ്റ് അല്ലേ? ഞാൻ എന്താ നബി കഴിച്ചത്? നീ ഇപ്പൊ നാസ്താക്കി വന്നിട്ടുള്ളൂ, ഇറച്ചിക്കറി ഒഴിവാക്കി നീ പച്ചക്കറി കഴിച്ചത്. എന്താ പച്ചക്കറി ഉണ്ടായിരുന്നത്? കാലത്തും ബീട്രൂട്ടും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലുള്ള അല്ലാഹുവിന്റെ അമ്പിയാക്കൾപ്പെട്ട ആര് ചോദിച്ചാലും ചോദിച്ച ഭക്ഷണം ഏതാ, കഴിച്ച ഭക്ഷണമാ ഞാൻ എന്ന് പറഞ്ഞു തരാം. പറഞ്ഞു കൊടുത്തില്ലേ? വീട്ടിൽ സൂക്ഷിച്ചു വെച്ച കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈസ്രായേൽ പറഞ്ഞു കൊടുത്തില്ലേ? എന്റെ കയ്യിൽ കാശില്ല, എന്റെ കയ്യിൽ കാശുണ്ടോ? 2,326.50 എന്റെ പെട്ടിയിലുണ്ടോ? ആ പഠിച്ചോനെ. ബാങ്കിലോ? ആ ബാങ്കിന് 2,36,000 റുപ്യ ഉണ്ടല്ലോ. ആ ശരിയാണ്. ഈ തോതിന് വീട്ടിൽ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ വരെ മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് പരിധിയില്ലാതെ കാണാനും അറിയാനും സാധിച്ചില്ലേ? അത് തന്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ? അങ്ങനെ ഈസ്രായേലിന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കായ സഹോദരന്മാരെ എന്ത് ഫാൾട്ടാണ് പറയുന്നത്? എന്ത് അബദ്ധമാണ് പറയുന്നത്? പരിധിയില്ലാതെ കാണാനും കേൾക്കാനും അല്ലാഹുവിന് മാത്രമാണ് കഴിയുക എന്ന ഈ വാദം എന്തുമാത്രം അബദ്ധ ജടിലമാണ്, എന്തുമാത്രം ഭീമാബദ്ധമാണ് സഹോദരന്മാരെ! ഇതൊക്കെ തൗഹീദിന്റെ അർത്ഥത്തിൽ വ്യാജമായ വ്യാഖ്യാനങ്ങൾ നൽകി സുന്നികളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി പുതിയ വിശദീകരണങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് സംഭവിച്ച ഭീമാബദ്ധങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ അമ്പലക്കട ഇമ്മട്ടെ നുണ പറഞ്ഞാൽ പലതും സംഭവിക്കും ല്ലേ? നിങ്ങൾ ആലോചിച്ചു, പരിധിയില്ലാതെ സഹോദരങ്ങളെ, വാശി വിട്ടുങ്ങൾ ആലോചിച്ചു, പരിധിയില്ലാതെ കാണുന്നത് ആരാ? പരിധിയില്ലാതെ അറിയുന്നവൻ ആരാ? പരിധിയില്ലാതെ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൻ ആരാ? അല്ലാഹുവാണ് എന്ന വിഷയത്തിൽ തർക്കമുണ്ടോ നമുക്ക്? അമ്പലക്കട പറയുന്നു, അത് അല്ലാഹു മാത്രമല്ല, പരിധിയില്ലാതെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ അല്ലാഹുവാണെന്ന് പറയുന്ന അബദ്ധമാണ്. നോക്കൂ സഹോദരങ്ങളെ, അതല്ലേ അമ്പലക്കടവ് പറഞ്ഞത്? അയാൾക്ക് മറുപടി പറയുന്നു മുസ്തഫൽ ബൈസി, അമ്പിയാക്കൾക്ക് പരിധിയുണ്ട്, ഔലിയാക്കൾക്ക് പരിധിയുണ്ട്. കേട്ടോളൂ, അല്ലാഹു തആലക്ക് ഓരോ കാര്യം ചെയ്യുന്നതിന് അതിന് അതിന്റെ അവരുടേതായ സമയമുണ്ട്. എല്ലാ കാര്യവും അതിന്റെ പരിധിയും നിയമവും നോക്കി അല്ലാഹു ചെയ്യുന്നത് അത് വ്യക്തമാണ്. അല്ലാഹുവാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹ് ഉദ്ദേശിച്ചാല നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധ്യമല്ല. ഔലിയാക്കൾ ചെയ്യുന്നത് അള്ളാഹ് ജയിപ്പിക്കുകയാണ്, അള്ളാഹ് അതിനുള്ള കഴിവ് കൊടുക്കുകയാണ്. അവർക്ക് പരിധിയുണ്ട്, പരിധിയില്ലാത്ത ഒരു ഒലിയുമില്ല, ഒരു പ്രവാചകനുമില്ല. പക്ഷേ സാധാരണക്കാർക്ക് അള്ളാഹു നൽകുന്നു, ഇവിടെയാണ് പ്രശ്നം. അപ്പൊ പുത്തം പറഞ്ഞത് അവർക്ക് പരിധിയുണ്ട്, പരിധിയില്ലാത്തൊരു നബിയുമില്ല വലിയുമില്ല. അമ്പലക്കട പറഞ്ഞതോ പരിധിയില്ലാതെ അറിയുന്നവൻ അറിയാൻ ഈസാ നബിക്ക് കഴിഞ്ഞു. വാശി പിടി ഇതാ ഞാൻ പറഞ്ഞത്, ദീനുൽ ഇസ്ലാമിന്റെ വിഷയ. നമ്മുടെ വാശി കിട്ടാൻ പരലോകത്തൊന്നുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് രണ്ടുകൂട്ടർക്ക് അറിയാലോ. അതുകൊണ്ട് ശരിക്കും ഒരു മൊയ്ലിയാർ വരെ പരിധിയില്ലാതെ അമ്പിയാക്കന്മാർ കാണും കേൾക്കും അറിയും, മറ്റേ മൊയ്ലിയാർ വരെ അല്ല പരിധി ഉണ്ട്. ഏതാ ശരി? രണ്ടും പൈസ തന്നെ. ഏതാ ശരി? നമ്മൾ പറയുന്നത് ഇതില് മുസ്തഫൽ വൈസി പറഞ്ഞാ ശരി, ഇതിന് മുമ്പ് പറഞ്ഞാ ശരി. അപ്പൊ നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ പോലും തർക്കമായില്ലേ? പരിധിയില്ലാതെ അല്ലാന്റെ ഇൽമിന് പരിധി ഉണ്ടോ? അല്ലാന്റെ കാഴ്ചക്ക് പരിധി ഉണ്ടോ? അവൻ അറിയാത്തതുണ്ടോ? അവൻ കാണാത്തതുണ്ടോ? അവൻ കേൾക്കാത്തതുണ്ടോ? ആ ഒരു അവസ്ഥയിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടെത്തിച്ചില്ലേ ഇവര്? അല്ലെങ്കിൽ ആ നിലയ്ക്ക് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അല്ലാഹുവിനെ ഇതിനോട് മാത്രമേ അറിയാൻ കഴിയൂ. അവിടെ പരിധിയുണ്ട്, പരിധിയുണ്ട്. പരിധിയില്ലാതെ കേൾക്കുന്നവനും കാണുന്നവനും അറിയുമെന്നവനും അല്ലയാണ്. ഇനി സഹോദരങ്ങളെ, എന്തെല്ലാം കാര്യങ്ങൾ ഇതിനു വേണ്ടി മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്! മറ്റൊരു സംഭവം എന്താ അറിയോ? ഇവിടെ മുസ്ലിയാർ പറഞ്ഞു, എന്ത്, ഒരു അന്ധനായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നുകൊണ്ട് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? അല്ലാഹുവേ, ഇന്നി അതവസ്സലു ഇലൈക വ അതവജ്ജഹു ഇലൈക. അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് അഭിമുഖീകരിക്കുകയാണ്. എങ്ങനെ? ബി നബിയിക, നിന്റെ പ്രവാചകനെ കൊണ്ട്. നബിയുർ റഹ്മാ അല്ലേ, കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിക്കുന്നു.
എന്താ പ്രശ്നം? ഈ സഹാബിക്ക് കണ്ണ്, ഈ വ്യക്തി അദ്ദേഹത്തിന് കണ്ണ് കാണൂല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അവനെ ക്ഷമിച്ചാൽ അത് നല്ലതെന്ന് പറഞ്ഞ് തിരിച്ചൊക്കെ ചെയ്താലും നിങ്ങൾ ഈ നിലക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഏതായിരുന്നാലും ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒതുക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് അല്ലാഹുവോട് ഇയാൾ പ്രാർത്ഥിക്കുകയാണ്. മുമ്പിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് യാ മുഹമ്മദ് എന്ന് വിളിച്ചത് തന്നെ. അതിന്റെ ബലാപനത്തിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. യാ മുഹമ്മദ് എന്ന് വിളിച്ചു തന്നെ പ്രവാചകൻ ഇദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്. മുമ്പിലുള്ള പ്രവാചകനോടാണ് വിളിക്കുന്നത്. ഇതിൽ മരിച്ചുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കാൻ എവിടെയാണ് രേഖ? എവിടെയില്ല. മാത്രല്ല, ഇതിന്റെ അവസാനത്തിൽ ഇയാൾ പറയുന്നുണ്ടെന്ന് ഫശഫിഉഹു ഫിയാ. എന്താണ് ഫശഫിഉഹു ഫിയാ? അല്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ എനിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ആ ശഫാഅത്ത് നീ സ്വീകരിക്കണേ അല്ലാ. ഏതാണത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചോനെ, നിന്നോട് ഇപ്പൊ എനിക്കും വേണ്ടി ദുആയിരുന്നല്ലോ, അത് നീ സ്വീകരിക്കണേ അല്ലാ. അപ്പൊ എന്താ നബി ചെയ്തത്? ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് നമ്മൾ ഇതിലുണ്ടോ? ഇതിവിടെ തർക്കണ്ടോ? ഇപ്പൊ നമുക്ക് എനിക്കും കൂടെ പറഞ്ഞൂടെ, എങ്ങനെ എനിക്കും വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് എന്നോട് പറഞ്ഞൂടെ? ഇതല്ലേ ഇവിടെ ഉള്ളത്. ഇവിടെ തർക്കം എന്താണ്? വഫാത്തായി പോയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ വിളിച്ചോ? അതിന് വല്ല രേഖയുമുണ്ടോ? ഇല്ല. അപ്പൊ പറയും ഇസ്തസ്കലി ഉമ്മത്തിക്കല്ലേ. ഇവിടെ പറഞ്ഞു ഇസ്തസ്കലി ഉമ്മത്തിക്കല്ലേ. വളരെ ചുരുക്കത്ത് പറയട്ടെ സഹോദരങ്ങളെ, കുറെ ഭാഗങ്ങൾ കാണാണ്ട് ചുരുക്കി പറയട്ടെ. എന്താണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ക്ഷാമം നേരിട്ടപ്പോ ഒരാള്, റജുലുൻ, ആരാ ഒരാള്, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബറിന്റെ അരികെ വന്നിട്ട് ഇസ്തസ്കലി ഉമ്മത്തിക്ക ഫഇന്നഹും ഖദ് ഹലകൂ എന്ന് പറഞ്ഞു. മഴയ്ക്ക് വേണ്ടി തേടണം നബിയേ. എന്നിട്ടോ വലിയ പറഞ്ഞ കഥയാണ് പറഞ്ഞത്. എന്നിട്ടോ അങ്ങനെ പിന്നെ ഒരു കിനാവുണ്ട കഥയും കൂട്ടത്ത് പറയും. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾക്ക് കണ്ട വ്യക്തിക്ക് വെളിപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങള് മഴ കിട്ടുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമറിന്റെ അരികെ ചെന്ന് പറയാ, ഭരണം നന്നാക്കാൻ പറയാ. അങ്ങനെ ഇയാൾ ഉമർ ഫാറൂഖിന്റെ അടുക്ക ചെന്നു. ചെന്നിട്ടോ ചെന്നപ്പോ ഉമറുൽ ഫാറൂഖിനോട് ഈ വിവരം പറഞ്ഞു. ഉമറുൽ ഖത്താബ് എതിർത്തില്ല, ശിർക്ക എന്ന് പറഞ്ഞില്ല, പുഞ്ചിരിച്ചു, അംഗീകരിച്ചില്ലേ എന്നാണ് ഇവര് പറയാ. എന്നാൽ എന്താ സംഗതി? ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്ങൽ ഈ വന്നു എന്ന് പറഞ്ഞ ആള് ആരാ? ആരായി വന്നത്? ഒരാള്. ഒരാള് ആ ഇസ്ലാം ദീൻ തെളിവാകോ? ഒന്ന്. ഇനി ചിലപ്പോ പറയാം അത് സഹാബിയാണ്. ഒരു സഹാബിയാണ്, ബിലാൽ എന്നൊരു സഹാബിയാണ് എന്ന് ചിലപ്പോ പറയാറുണ്ട്. അതാരാ പറഞ്ഞത്? അത് സെയ്ഫ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. സെയ്ഫ് പറഞ്ഞിട്ടുണ്ട് എന്നാരാ പറഞ്ഞത്? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുള്ളാഹ് തന്റെ ഫതുൽ ബാരിൽ പറഞ്ഞിട്ടുണ്ട്. ഖാല സെയ്ഫുൻ ഫിൽ ഫുതൂഹി, തന്റെ ഫുതൂഹ് എന്ന ഗ്രന്ഥത്തിൽ സെയ്ഫ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സെയ്ഫ് ആരാണെന്ന് ഇബ്നു ഹജർ തന്റെ മറ്റൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ കൊള്ളരുതാത്ത ആളാണ്, സ്വീകരിക്കാൻ പറ്റിയ ആളല്ല, അസ്വീകാരനാണ്, വർജിക്കപ്പെടേണ്ട ആളാണ്. ആ സെയ്ഫാണെന്ന് പറഞ്ഞത് സഹാബിയാണ് വന്നത്. സ്വീകരിക്കാൻ പറ്റിയോ? ഇല്ല. ഈ ഒക്കെ പറഞ്ഞാലും പറഞ്ഞാലും ഉമറുൽ ഫാറൂഖ് പുഞ്ചിരിക്കല്ലേ ചെയ്ത് ശിർക്കാന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഉമറുൽ ഫാറൂഖ് എതിർക്കണമെങ്കിൽ എന്ത് വേണം? ഇയാള് പറയണം. എന്ത്? ഞാന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബറിന്റെ അടുക്കന്നാ വരുന്നത്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ കബറിൽ ചെന്ന് റസൂലുള്ളാഹി ഞാൻ മഴ ചോദിച്ചു, അങ്ങനെ റസൂലെ കിട്ടുന്നു പറഞ്ഞു എന്ന് പറയണം. അത് പറഞ്ഞതായി ഇവർ ഉദ്ധരിക്കാറുള്ള ഒരൊറ്റ റിപ്പോർട്ടിലും ഇല്ല. ഒരൊറ്റ റിപ്പോർട്ടറില്ല ഞാൻ റസൂലുള്ളാഹിന്റെ കബറിങ്ങ ചെന്നു എന്നിട്ട് മഴ ചോദിച്ചു കിട്ടുമെന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മഴ ചോദിച്ചു എന്ന് പറയുന്ന ഭാഗം ഇവര് പറയുന്ന ഒരൊറ്റ റിപ്പോർട്ടിലും ഇല്ല. അപ്പൊ ഇതാണ് ഇപ്പോ ഒന്നിന്റെ കോലം. ചുരുക്കി പറഞ്ഞ കൃത്യമായ രേഖ ഈ വിഷയത്തിലില്ല. നാലും മുസ്ലിയാക്കന്മാരെ എത്തിയ കോലങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ അറിയോ ഇനി നിങ്ങൾ കാണാൻ പോണത്? ഇങ്ങനെയൊക്കെ തെളിവില്ലെങ്കിലും ഈ ശിർക്കിലേക്ക് മനുഷ്യന്മാർ പോണതും കൂടെ ഒന്ന് ആലോചിച്ചോക്ക്. എന്താ? ഒരു മുസ്ലിയാർ ദുആ ചെയ്യാൻ പോവാണ്. മൂപ്പര് പറയുന്നു യാ റസൂലല്ലാ, യാ ഹബീബല്ലാ എന്ന് വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ എന്ന് വിളിച്ചുകൊണ്ട് പല പല വിഷയങ്ങൾ എന്റെ സഹോദരങ്ങളെ ഒരു മുസ്ലിയാർ എണ്ണി പറഞ്ഞ് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാം.